മൈദയും റവ ഉണ്ടെങ്കിലേ ഒരു നെയ്യപ്പം റെഡിയാക്കി എടുക്കാം. നെയ്യപ്പം എന്ന് പറയാം, എന്നാലും ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ, എന്നാലും തിരക്കിട്ടില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാൽ കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഹാഫ് കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഷുഗർ ചേർത്ത് കൊടുക്കുന്നു, മസാല ഹാഫ് കപ്പ് കുറച്ച് മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് സോൾട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് തരാം മൊത്തത്തിൽ. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുറച്ച് കൊടുത്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി വരട്ടെ. അത് വെള്ളം ആവശ്യത്തിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കണക്കൊന്നും നോക്കിയില്ല ഞാൻ, അതിന് കംപ്ലീറ്റ് ഒന്ന് മിക്സാക്കി വരട്ടെ. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മിക്സാക്കി വരട്ടെ. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി കട്ടിയായി വരാൻ സാധ്യതയുണ്ട്. അതായത് മൂടി വെച്ച് കൊടുക്കാൻ, ഒരു അരമണിക്കൂർ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് അരമണിക്കൂർ ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നോക്കാം. അപ്പോൾ ഇത് കട്ടൊന്നുമില്ലാത്ത ഒന്ന് ശരിക്കും മിക്സാക്കി എടുക്കാം. കുറച്ച് ദിവസമുണ്ട് മതി, കുറച്ച് കഴിഞ്ഞത് കട്ടിയാവും. അതൊന്ന് ശരിക്കും ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ. ഒരു ഇതുപോലത്തെ സാധനം വെച്ചിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നല്ലോണം മിക്സായി വരും. കട്ടൊന്നുമില്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം മൂടി വെച്ച് കൊടുക്കാം. പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെന്ന് മധുരം വേണം ഇട്ട് കൊടുക്കാം, ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയം മാറ്റി വെക്കാം. എന്നുവെച്ചാൽ റവ കുറച്ച് കൂത്തിരുന്ന് വരട്ടെ. ഒന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ. സൈഡൊക്കെ ശരിയാക്കിയിട്ട് പ്ലാസ്റ്റിക് റവ വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് കട്ടിയുണ്ടോന്ന് നോക്കാം. കട്ടി മതിയാന്ന് തോന്നുന്നു. ഇതാ ഈ ഒരു രീതിക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഒന്ന് ചുട്ട ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് മാവ് ഒഴിച്ചു കൊടുക്കണം ഓയിലിലേക്ക്. ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ശകലം ഓയിൽ തൂവി കൊടുത്താലേ മുകളിലുള്ള മാവൊന്ന് ഫ്രൈ ആയിക്കും. അപ്പോൾ പെട്ടെന്ന് മറിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കുറച്ച് കഴിഞ്ഞ്. അപ്പോൾ ഇതൊന്ന് മറിച്ച് കൊടുക്കാം. മറിച്ച് കൊടുക്കുമ്പോൾ സ്പൂൺ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ മാവ് നല്ല കുറച്ച് ഡ്രൈ ആയിരുന്നല്ലോ. അപ്പോൾ സ്പൂണൊന്ന് പിടിച്ചിട്ട് മറിച്ചിടാൻ പറ്റും. അതൊന്നും ശരിയായി പറ്റേ. അപ്പോൾ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം. ചെറുതീരാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതൊന്നും ശരിയായി പറ്റേ. അപ്പോൾ ഇതേപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം മറിച്ചിട്ടിട്ട് ഡ്രൈ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ അത് റെഡിയായിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. അത് അടുത്തതും കൂടി ഇതേപോലെ ചെയ്ത് ബാക്കിയൊക്കെ ചെയ്ത് വരട്ടെ. അടുത്തതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അപ്പം ഇത് ചെറുതായിട്ട് മതി എന്ന് വെച്ചാൽ ചെറിയ റൗണ്ട് പാനിൽ ഓയിൽ വെച്ചിട്ട് ടേബിൾ സ്പൂണിലാണ് ചെറിയ ചെറിയ സ്പൂണിൽ ചെറുതായിട്ട് ഇങ്ങനെ 2-3 എണ്ണം ഇങ്ങനെ ചുട്ടെടുക്കുക. ഇപ്പം ഞാൻ ഓരോന്ന് ചുട്ടെടുക്കണം, കുറച്ച് താമസിക്കും. അപ്പോൾ ഇതും കൂടി ഒന്നിങ്ങനെ ഒരു മുകളിലോട്ട് കൂട്ടിപ്പെടുത്താലൊന്നും ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അത് ബാക്കിയുള്ളതും ചെയ്ത് വരട്ടെ ഇതേപോലെ. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കണം. സ്പൂൺ പിടിച്ചാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഓയിൽ പുറത്തേക്ക് തെളിക്കും കാലിലേക്ക്. അപ്പോൾ ഇതേപോലെ ചെയ്ത് വരട്ടെ.